ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബട്ടർ ബ്രെഡാണ്. ഇതിപ്പോൾ ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബട്ടർ ബ്രെഡ് ആകുമ്പോൾ ഒരു കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് വേസ്റ്റാക്കി കളയണ്ട. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ഇതൊന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. അടുത്തതായി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ചെറിയ ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം ബ്രൗൺ കളർ ആവരുത്, അങ്ങനെ ആയാൽ ഇതിന് കയ്പ് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. കോൺഫ്ലവറിന് പകരമായിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആണെങ്കിലും എടുക്കാം. അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവറും പാലും കൂടി ഉള്ള മിശ്രിതം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച ബ്രെഡ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇതിനുശേഷം 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതാണ്. ഇനി നമുക്കിത് സൈഡെല്ലാം കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബൗളിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.